സംസ്ഥാനത്തെത്തുന്ന അബ്ദുൽ നാസർ മദനിക്ക് സ്വീകരണം നൽകുന്ന കാര്യത്തിൽ സി പി എം നേതൃത്വത്തിൽ സജീവ ചർച്ചകളെന്ന വാർത്തകൾ ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ്. മദനിയുടെ കേരളത്തിലേക്കുള്ള വരവ് ആഘോഷമാക്കാൻ ഒരുങ്ങുകയാണോ സി പി എം എന്ന് ചോദിച്ചുകൊണ്ട് സജീവ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ തുടങ്ങിക്കഴിഞ്ഞു. ശംഖുമുഖം പരിപാടിയും പൊന്നാനി തിരഞ്ഞെടുപ്പും സി പി എമ്മിൽ സജീവ ചർച്ച. ലക്ഷ്യം തീവ്ര ഇസ്ലാമിക വോട്ടാണെന്ന വിമർശനവുമായി വലതുപക്ഷ മാധ്യമങ്ങളും രംഗത്ത് വന്നിട്ടുണ്ട്. മദനിയെ സ്വീകരിച്ചാൽ ന്യൂനപക്ഷ പ്രീതി വർദ്ധിക്കുമെന്ന വാദവുമായി ഒരു വിഭാഗം സി പി എമ്മിൽ രംഗത്തുണ്ട്. എന്നാൽ ഇത് തിരിച്ചടി ഉണ്ടാക്കുമെന്ന മറ്റൊരു വിഭാഗത്തിന് ആശങ്കയുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തീരുമാനത്തിന് കാത്തിരിക്കുകയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എന്ന റിപ്പോർട്ടുകളും സജീവ ചർച്ചയായിട്ടുണ്ട്. മുൻപ് രണ്ടു തവണ കേരളത്തിലെത്തിയപ്പോഴും മദനിക്ക് സി പി എം വൻ സ്വീകരണമാണ് നൽകിയത്. 2008 കോയമ്പത്തൂർ സ്ഫോടന കേസിൽ തെളിവില്ലെന്ന കാരണത്താൽ മദനിയെ വിട്ടയച്ചിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്ന എൽ കെ അദ്വാനി അടക്കം ലക്ഷ്യമിട്ടാണ് സ്ഫോടനം നടത്തിയത്. അന്ന് ജയിലിൽ നിന്നിറങ്ങിയ മദനിക്ക് വൻ സ്വീകരണമാണ് സി പി എം നേതൃത്വം ഒരുക്കിയത്. സി പി എം പ്രവർത്തകരെ സാക്ഷി നിർത്തി അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണനാണ് സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ശംഖുമുഖം കടപ്പുറത്തായിരുന്നു പരിപാടി ഒരുക്കിയത്. വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന എം എ ബേബിയും അന്ന് സ്വീകരണത്തിൽ പങ്കെടുത്തിരുന്നു. പിന്നീട് 2017 ബംഗളൂരു സ്ഫോടന കേസിൽ പരപ്പന അഗ്രഹാര ജയിലിൽ കഴിഞ്ഞിരുന്ന സമയത്ത് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയപ്പോഴും കേരള സന്ദർശനം സ്പോൺസർ ചെയ്തത് സി പി എമ്മും പിണറായി സർക്കാരുമായിരുന്നു. 2009 പൊന്നാനി ലോക്സഭാ ഇലക്ഷനിലും സി പി എം മദനിയുമായി കൂട്ടുകെട്ട് തുടർന്നു. അന്ന് മദനിക്ക് പ്രിയങ്കരനായിരുന്ന ഹുസൈൻ രണ്ടത്താണിയായിരുന്നു ഇടത് സ്ഥാനാർത്ഥി. പിണറായി വിജയനും മദനിയും ഒരുമിച്ചാണ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മദനിയെ മുൻനിർത്തി തീവ്ര ഇസ്ലാമിക വോട്ടുകൾ പിടിക്കാൻ സാധിക്കുമെന്നാണ് സി പി എം നേതൃത്വം കണക്കുകൂട്ടുന്നത്. എന്നാൽ മദനിയെ ഉയർത്തിക്കാട്ടി വോട്ട് പിടിക്കുന്നത് നിഷ്പക്ഷ ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെടാൻ കാരണമാകുമെന്ന് സി പി എമ്മിൽ ഒരു വിഭാഗത്തിന് ആശങ്കയുണ്ട്. ന്യൂസ് ഡെസ്ക്, ലമൺ ന്യൂസ്.